ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഹയർസിനെ കുറിച്ച് ഇന്ന് ജനൻ ടി വി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയുടെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇ ഡി കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ നടത്തിയ റെയ്ഡിന്റെ പത്രക്കുറിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തയാണ്. ആ പത്രക്കുറിപ്പിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രൊമോട്ടർമാരുടെ അല്ലെങ്കിൽ ലീഡർമാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നതാണ്. 15 കോടിയോ മറ്റോ കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നേ പിന്നെ ലീഡർമാരെ വെറുതെ പോകും. അപ്പോൾ ലീഡർമാരൊക്കെ പ്രാകാൻ തുടങ്ങിയിരിക്കുകയാണ്, ജനൻ ടി വിക്കെതിരെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ മുന്നോട്ട് പോകില്ല, ചാനലെ പൂട്ടിക്കും, പിന്നെ കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ശപിക്കുന്നത് സ്ത്രീകളാണ്. രാജേശ്വരി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ശാപമാണ് മെയിനായിട്ടുള്ള മീൻ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല കാര്യമാണ് പിന്നെ ഇ ഡി ചെയ്തിരിക്കുന്നത്. ഇവരുടെ ലീഡർമാരാണ്, ഇവരിങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കമ്പനി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നിട്ട് ലീഡർമാരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. പക്ഷേ ലീഡർമാരാണ് ശരിക്ക് ആൾക്കാരെ പറ്റിച്ചത്, പല പല വാഗ്ദാനങ്ങളും നടത്തി അവരെ പറഞ്ഞ് 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 പറ്റിച്ചത് ലീഡർമാരാണ്. അങ്ങനെയാണ് ലീഡർമാർ കോടിക്കണക്കിന് രൂപ, 15, 18, 19 കോടിയൊക്കെ ഉണ്ടാക്കിയ ലീഡർമാരുണ്ട്. അവരുടെ ചെറിയ കുട്ടികളുടെ പേരിലടക്കം ബാങ്ക് അക്കൗണ്ടുകളും പാൻ കാർഡും ഉണ്ടാക്കി അതിലേക്ക് ലക്ഷങ്ങളായിരുന്നു മാസത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാഗിട്ടൊന്നും കാര്യമില്ല. എന്തായാലും എല്ലാവരെയും ഇ ഡി ചോദ്യം ചെയ്യും. നിങ്ങളുടെയൊക്കെ ഈ ബഡ്സ് ആക്ടിൻ്റെ 18-ാമത്തെ സെക്ഷൻ പ്രകാരം ഇതിൽ നിന്ന് അനധികൃതമായി ഉണ്ടാക്കിയ എല്ലാ സ്വത്തുവകകളും കണ്ടുകെട്ടണമെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഫിജീഷ് അടക്കമുള്ള, ജിനിൽ അടക്കമുള്ള ഒരുപാട് ലീഡർ, അംബ്ലി അടക്കമുള്ള ലീഡർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ സെർച്ച് നടത്തിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനേക്കാൾ താഴെയുള്ള ആൾക്കാരിലേക്ക് എത്തും. ഇതൊക്കെ 6 മാസം കൊണ്ട് ഇവരുടെയൊക്കെ ജപ്തി ചെയ്ത കാര്യങ്ങൾ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും എന്നുള്ളതാണ്. അതാണ് ഈ പി എം എൽ എ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ. അതാണ് 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സർക്കാരിലേക്ക് ലയിപ്പിക്കുന്നതായിരിക്കും എന്നാണ്. ഇപ്പോൾ ഹയറിച്ച് പോലും ഇതിനൊന്നും എതിരെ ഒരു അപ്പീലുമായിട്ട് പോയിട്ടില്ല. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ കാരണം ബോധിപ്പിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ലീഡർമാർക്കൊക്കെ അങ്ങനെ ഒരു കാരണം കാണിക്കാൻ ഉണ്ടാവില്ല. ഇവരിങ്ങനെ ശപിക്കുകയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇറക്കി എത്രയേ കുറച്ച് കാലം തള്ളി നീക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇ ഡിക്ക് എല്ലാവിധ പിന്തുണയും. നമ്മൾ ഒക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബൈ.